നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 17 ചൊവ്വാഴ്ച ലബനീസ് സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് പേജറുകൾ ഒരേ സമയം പൊട്ടിത്തെറിച്ച് നിരവധി ഹിസ്ബുള്ള ഭീകരർ മരിക്കുന്നു. കേട്ടുകേൾവിയില്ലാത്ത പുതിയ തരം ആക്രമണത്തിനാണ് ലോകമെന്ന് സാക്ഷ്യം വഹിച്ചത്. ഇസ്രായേൽ ചാര സംഘടന മൊസാദാണ് ഈ സംഭവത്തിന് പിന്നിലെന്നാണ് ഹിസ്ബുള്ള തുടക്കം മുതൽ തന്നെ ആരോപിക്കുന്നത്. ഹിസ്ബുള്ള അനുയായികൾ ഉപയോഗിക്കുന്ന ആയിരക്കണക്കിന് പേജറുകളാണ് ഒരേ സമയം പൊട്ടിത്തെറിച്ചത്. ഇവർ ഉപയോഗിക്കുന്ന 5000-ത്തോളം പുതിയ പേജറുകളിൽ മൊസാദ് സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചിരുന്നുവെന്നാണ് ലബനീസ് സുരക്ഷാ വൃത്തങ്ങൾ വിശദീകരിക്കുന്നതെന്നും റോയിട്ടേഴ്സ് അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. തായ്വാനീസ് കമ്പനിയായ ഗോൾഡ് അപ്പോളയാണ് ഈ പേജറുകൾ നിർമ്മിച്ചു നൽകിയതെന്നാണ് ലബനീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാൽ തങ്ങൾക്ക് ഇതുമായി ബന്ധമില്ലെന്നും BSE എന്ന ഒരു യൂറോപ്യൻ കമ്പനിക്ക് ഇതേ പേര് ഉപയോഗിക്കാൻ ലൈസൻസ് ഉണ്ടെന്നും കമ്പനി അവകാശപ്പെടുന്നു. പേജറിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ അടങ്ങിയ ഒരു ബോർഡ് മൊസാദ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നെന്നും അത് സ്കാനർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ പോലും കണ്ടെത്താൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു സജ്ജീകരിച്ചതെന്നുമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഒരു കോഡഡ് മെസ്സേജ് എത്തിയാൽ പൊട്ടിത്തെറിക്കുന്ന വിധത്തിലായിരുന്നു ഇതിന്റെ സജ്ജീകരണം. ഒരേ സമയം എല്ലാ പേജറുകളും പൊട്ടിത്തെറിക്കാൻ കാരണം ഇതാണെന്ന് അവർ കരുതുന്നു. 3 ഗ്രാം സ്ഫോടക വസ്തുക്കൾ പേജറുകളിൽ ഉണ്ടായിരുന്നത്രേ. മാസങ്ങളോളം ഇത് ഹിസ്ബുള്ളയ്ക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല. PTEN എന്ന സ്ഫോടക വസ്തു ഉപയോഗിച്ച് പേജറുകളിലെ ലിഥിയം അയോൺ ബാറ്ററികൾ അമിതമായി ചൂടാക്കിയാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. പ്രത്യേകതരം സിഗ്നൽ ഉപയോഗിച്ച് ബാറ്ററി അമിതമായി ചൂടാക്കിയാണ് പേജറുകൾ തകർക്കുന്നതെന്നും സ്ഥിരീകരിക്കാത്ത വാദങ്ങളും ഉയരുന്നുണ്ട്. ബുധനാഴ്ച ലെബനനിൽ പൊട്ടിത്തെറിച്ച വോക്കി ടോക്കികളിലെ ബാറ്ററികളിൽ ഉഗ്രസ്ഫോടന ശേഷിയുള്ള രാസവസ്തുവായ PTEN അടക്കം ചെയ്തിരുന്നുവെന്നും സുരക്ഷാ വിദഗ്ധരെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. PTEN മുഴുവൻ പേര് പെന്റ എറിത്രൈറ്റോൾ ടെറ്റ നൈട്രേറ്റ്. ഇതൊരു മിലിറ്ററി ഗ്രേഡ് എക്സ്പ്ലോസീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ സ്ഫോടക വസ്തുവിന്റെ സാന്നിധ്യം കണ്ടുപിടിക്കുക എളുപ്പമല്ലാത്ത വിധമാണ് അത് ബാറ്ററിയിൽ ചേർത്തിരുന്നത്. ചൊവ്വാഴ്ച പൊട്ടിത്തെറിച്ച ആയിരക്കണക്കിന് പേജറുകളിൽ അടക്കം ചെയ്തിരുന്ന 3 ഗ്രാം സ്ഫോടക വസ്തു സുരക്ഷാ പരിശോധനയിൽ കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധമായിരുന്നു. പുതിയ പേജറുകൾ ലഭിച്ച ശേഷം ഹിസ്ബുള്ള അംഗങ്ങൾ പതിവ് പരിശോധനകൾ നടത്തിയിരുന്നു. അലാം ശബ്ദം ഉയരുമോ എന്നറിയാൻ വിമാനത്താവളത്തിൽ പേജറുമായി പോയിരുന്നുവെന്നും ലബനൻ അധികൃതർ വെളിപ്പെടുത്തി. ഫാക്ടറികളിൽ നിന്ന് പുറത്തേക്ക് പോയ ശേഷം ഇടയ്ക്ക് എവിടെയോ ആകാം പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ വെച്ചതെന്നാണ് ഒരു നിഗമനം. ഇസ്രായേൽ ചാര സംഘടനയാണ് വിതരണ ശൃംഖല മുഴുവനും ഉണ്ടാക്കിയതെന്ന ഊഹവും ശക്തമാണ്. പേജർ വിതരണ ശൃംഖലയിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ലെന്നാണ് തായ്വാൻ ബൾഗേറിയ അധികൃതരുടെ നിലപാട്. എങ്ങനെ എവിടെ വെച്ച് പേജറുകളിൽ സ്ഫോടക വസ്തു വെച്ചു എന്നതും എങ്ങനെയാണ് പൊട്ടിത്തെറി സാധ്യമാക്കിയെന്നതും ഇനിയും വ്യക്തമല്ല. ഹംഗറി, ബൾഗേറിയ, തായ്വാൻ, നോർവേ, റുമാനിയ എന്നീ രാജ്യങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നത്. ഇസ്രായേലാണ് പിന്നിലെന്നത് വിവിധ സുരക്ഷാ സ്രോതസ്സുകൾ ഉറപ്പിക്കുമ്പോഴും ഇസ്രായേൽ നേരിട്ട് ഉത്തരവാദിത്തം ഏറ്റിട്ടില്ല. ലബനാൻ പ്രധാനപ്പെട്ട ഒരു സൈനിക നീക്കം നടക്കാൻ പോകുന്നുവെന്നും US പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ചൊവ്വാഴ്ച ഫോണിൽ വിളിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗാലന്റ് അറിയിച്ചിരുന്നു. എന്നാൽ വിശദാംശങ്ങൾ നൽകിയില്ലെന്നും US അധികൃതർ വെളിപ്പെടുത്തി. ഗാലന്റിന്റെ ഫോൺ സന്ദേശത്തിന് പിന്നാലെയാണ് പേജറുകൾ പൊട്ടിത്തെറിച്ചത്.